ജൂലൈ ഇരുപത്തിയാറ് ചൊവ്വ ജൂലൈ ഇരുപത്തിയേഴ് ബുധൻ എന്നീ ദിവസങ്ങളിൽ ഒമാനിൽ കനത്ത മഴയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്ത് നിന്ന് ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകൾക്കും ഈ ഒരു അറിയിപ്പ് ബാധകമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇരുപത് മുതൽ നൂറ് മില്ലി ലിറ്റർ വരെയാണ് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് വ്യത്യസ്ത തോതിലായിരിക്കും പല സ്ഥലത്തെയും മഴയുടെ ലഭ്യത എങ്കിൽ പോലും കനത്ത കാറ്റ് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത് മുതൽ എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മഴയുള്ള സമയത്ത് യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അഞ്ഞൂറ് മീറ്ററിൽ താഴെയായിരിക്കും ദൂരെ കാഴ്ച അതുമാത്രമല്ല കടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് നാല് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വന്നേക്കാമെന്നും സിവിൽ ഏവിയേഷന്റെ ഈ ഒരു മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഒമാനിലെ സൗത്ത് അൽബത്തീന ഗവർണറേറ്റിലുള്ള റുസ്തക് വിലായത്തിലെ അൽസത്തർ വാദി അനധികൃതമായി മുറിച്ചു കടന്നതിന് റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കനത്ത ഒഴുക്കുള്ള സമയത്ത് ഇങ്ങനെ സ്വന്തം ജീവന് തന്നെ അപകടമാവുന്ന തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തതിനാണ് പോലീസ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത് ഇവർക്കെതിരെയുള്ള ലീഗൽ പ്രൊസീജിയറുകൾ നടന്നുവരുന്നുവെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒമാനും ഖത്തറും ചേർന്ന് ആരംഭിച്ച ഓട്ടോമൊബൈൽ കമ്പനിയാണ് കർവ ഒമാന് മുപ്പത് ശതമാനവും ഖത്തറിന് എഴുപത് ശതമാനവുമാണ് അവിടെ ഓഹരിയുള്ളത് ഇപ്പോഴുതാ ഒമാനിൽ നിർമ്മിക്കുന്ന ഈ ബസ്സുകളുടെ ആദ്യ ബാച്ച് ഖത്തറിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചിരിക്കുകയാണ് ദുബായ് എക്സ്പോയിലൊക്കെ കർവയുടെ ബസ്സും കാറും ഒക്കെ പ്രദർശിപ്പിച്ചിരുന്നു സൊഹാറിൽ നിന്ന് ദോഹയിലെ ഹമദ് പോർട്ടിലേക്ക് മുപ്പത്തിനാല് ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ കയറ്റി അയക്കുന്നത് സ്കൂൾ ബസ്സുകൾ സിറ്റി ദീർഘദൂര ബസ്സുകൾ എന്നിവയുൾപ്പെടെ പ്രതിവർഷം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ ബസ്സുകൾ നിർമ്മിക്കാനാണ് ഖർവയുടെ തീരുമാനം ഒമാന്റെ ഗവൺമെന്റ് സെക്ടറിൽ എ മില്യൺ അവേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നൊരു പദ്ധതി ആരംഭിക്കുകയാണ് മൂന്ന് ലക്ഷത്തി ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് മണിക്കൂർ ചെയ്യേണ്ട പാർട്ട് ടൈം ജോലികൾ ഉണ്ടെന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനായി വ്യത്യസ്ത ക്വാളിഫിക്കേഷനിലുള്ള പല ആളുകളെയും ആവശ്യമുണ്ട് ജോലിക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ മന്ത്രാലയം രണ്ടാഴ്ചത്തെ സമയവും നൽകിയിട്ടുണ്ട് ഇതിൽ ബിരുദധാരികൾക്കും ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്കും ഇതൊന്നും അല്ലാതെ ബേസിക് വിദ്യാഭ്യാസം ബേസിക് സാക്ഷരത നേടിയ ആളുകൾക്ക് വരെ വർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ജോലികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മൂന്ന് ലക്ഷത്തിലധികം മണിക്കൂറുകൾ ചെയ്യേണ്ട പാർട്ട് ടൈം ജോബ്സിനാണ് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഒമാൻ ഗവൺമെൻറ് സെക്ടറിൽ ശനിയാഴ്ച രാവിലെ ഒമാനിലെ അൽഹംറ വിലായത്തിലെ ജബൽ ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു പത്തൊൻപത് പേർ സഞ്ചരിച്ച വാഹനത്തിനാണ് അപകടം ഉണ്ടായത് അതിൽ അഞ്ചു പേർ മരണപ്പെട്ടിരുന്നു പതിനാല് പേർക്കാണ് പരിക്ക് ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട ആളുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളതെന്നാണ് സി പ്രവിശ്യയിലെ ചൈൽഡ് വെൽഫെയർ സെന്ററിന്റേതാണ് ബസ് എന്ന റോയൽ ഒമാൻ പോലീസ് ക്യാപ്റ്റൻ മുനീർ അൽസിനാൻ പ്രാദേശിക മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുകയാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മേജർ ആക്സിഡന്റ് തന്നെയായിരുന്നു അത് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് പോലീസും സിവിൽ ഡിഫൻസും പാരാമെഡിക്കൽ ജീവനക്കാരും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മസ്കറ്റിലെ ഖൌല ആശുപത്രിയിലും മറ്റുള്ളവരെ നിസ്വ ബഹ്ല എന്നിവിടങ്ങളിലെ ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചത് അപകടത്തിൽപ്പെട്ട കൂടുതൽ പേരും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റുമായി നാളെ